മഹാരാഷ്ട്രയിൽ ഏറ്റവും ഒടുവിൽ ശിവസേന അവരുടെ താവളത്തിൽ തന്നെ തിരിച്ചെത്തി എന്ന് വ്യക്തമാക്കുന്ന സൂചനകളാണ് പറയുന്നത്. ബി ജെ പിയുമായി വീണ്ടും സന്ധിക്കൊരുങ്ങുകയാണ് ശിവസേന. ഇത് നേരത്തെ ആകാമായിരുന്നില്ലേ എന്ന വലിയ ചോദ്യങ്ങളാണ് ബി ജെ പി നേതാക്കൾ ചോദിക്കുന്നത്. ശിവസേനയ്ക്ക് ഇപ്പോൾ വലിയ ഡിമാൻഡുകളൊന്നുമില്ല. നേരത്തെ പറഞ്ഞ 50-50 അനുപാതകം, അത് തന്നെയാണ് ശിവസേനയുടെ ലക്ഷ്യം എന്ന് പറയുന്നുണ്ടെങ്കിലും നിലവിൽ 2.5 കൊല്ലം ഫട്നാവിസ് ഭരിക്കട്ടെ എന്ന നിലയിലേക്ക് ശിവസേന വീണ്ടും അവരുടെ നിലപാട് മയപ്പെടുത്തുന്നു. അങ്ങനെയെങ്കിൽ ശിവസേന ബി ജെ പി സർക്കാർ ഉടൻ തന്നെ രൂപീകരിക്കപ്പെടും എന്ന് തന്നെ വ്യക്തമാക്കുന്നു. രാഷ്ട്രീയ ചാണക്യൻ കൂടിയായി കരുതപ്പെടുന്ന അമിത് ഷാ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ നിർണായക ദൗത്യം ഏറ്റെടുത്ത് വിജയിപ്പിച്ച അവസ്ഥയിലേക്ക് നിൽക്കുകയാണ്. നേരത്തെ ശിവസേനയുടെ നേതാക്കളിൽ ഒരാളായ രാജ്യസഭാ അംഗം സഞ്ജയ് റാവത്ത് പറഞ്ഞത്, ഡിസംബർ മാസത്തിൽ ഒരു സർക്കാർ മഹാരാഷ്ട്രയിൽ രൂപീകൃതമാകും, അത് NCP യുടെ പിന്തുണ കൊണ്ടാണോ എന്നുള്ളത് നിങ്ങൾ കണ്ടിരിക്കുക. മുഖ്യമന്ത്രി പദം ശിവസേനയായിരിക്കും അതിന് നേതൃത്വം കൊടുക്കുന്നതെന്ന് പറയുന്നെങ്കിൽ നിലവിൽ അവിടെയും ഇവിടെയും തൊടാത്ത അവസ്ഥയിലേക്ക് ശിവസേന വലിയ രീതിയിൽ പ്രശ്നങ്ങളിലേക്ക് കൂപ്പുകൂത്തിയപ്പോൾ ഒടുവിൽ BJP യുടെ തന്നെ ആശ്രയം തേടേണ്ടി വന്നിരിക്കുന്നു. NDA യിൽ നിന്നും പുറത്താക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തിയപ്പോൾ, അവരുടെ മന്ത്രിയെ കൊണ്ട് രാജിവെപ്പിച്ചപ്പോൾ ഒക്കെ ശിവസേനയ്ക്ക് വലിയ തിരിച്ചടി ലഭ്യമായി എന്ന വിവരങ്ങളിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. മാത്രമല്ല, ആദിത്യ താക്കറെയുടെ വിഭാഗത്തിലുള്ള ചെറുപ്പക്കാർ ശിവസേനയിൽ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി പാർട്ടിയിൽ തന്നെ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു എന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു. വിഭാഗീയത കടുത്തിരിക്കുന്നു എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയാൽ ശിവസേനയെ പിടിച്ചു നിർത്തുക, പിളർപ്പുണ്ടാകാതെ നോക്കുക എന്ന വലിയ ദൗത്യത്തിലേക്ക് വീണ്ടും ഉദ്ധവ് താക്കറേക്ക് പോകേണ്ടി വരും. BJP അനുയായികളും ശിവസേനയിൽ ധാരാളം ഉണ്ടെന്നും അവരൊക്കെ രാജിവെച്ച് വന്നാൽ BJP സ്ഥാനാർത്ഥികളായി അല്ലെങ്കിൽ മത്സരിക്കാതെ തന്നെ ഒരുപക്ഷെ BJP യിലേക്ക് എത്തപ്പെടുന്ന അവസ്ഥയിലേക്ക് നീങ്ങുമെന്നും BJP യുടെ നേതാവായ സഞ്ജയ് കാക്ടെ പറഞ്ഞത് ശിവസേനയ്ക്ക് തെല്ലൊന്നുമല്ല ഭയപ്പെടുത്തിയത്. അതിന് തൊട്ട് പിറ്റേ ദിവസം തന്നെയായിരുന്നു ഉദ്ധവ് താക്കറെ ശിവസേനയുടെ എല്ലാ MLA മാരെയും ഒരു ഹോട്ടലിലേക്ക് മാറ്റുകയും അവർക്ക് സുരക്ഷ ഒരുക്കുകയും ചെയ്തിരുന്നത്. എന്നാൽ BJP കുതിരക്കച്ചവടത്തിന് തയ്യാറല്ല എന്ന് വ്യക്തമാക്കിയതോടുകൂടി ശിവസേന ആ കാര്യത്തിൽ വലിയ സംശയമൊന്നും പ്രകടിപ്പിച്ചില്ല. ഏറ്റവും ഒടുവിൽ ശിവസേനയെ NCPയും കോൺഗ്രസും കൈയൊഴിഞ്ഞിരിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ 50-50 അനുപാതം എന്ന നിലയിലേക്ക് അവരുടെ ഡിമാൻഡുകൾ വർദ്ധിച്ചു വന്ന ഒടുവിൽ ശിവസേനയുമായി ഒരു സഖ്യത്തിന് താല്പര്യമില്ല എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായും ഈ ഒരു തെരഞ്ഞെടുപ്പ് നടന്നാൽ BJP ഒരുപക്ഷെ ഒറ്റയ്ക്ക് അധികാരത്തിൽ വരുമോ എന്ന വലിയ സംശയം, അത് തന്നെയാണ് ശിവസേനയെ വീണ്ടും സഖ്യ സർക്കാരിന്റെ ഭാഗമാക്കി തൽക്കാലം ആത്മാഭിമാനം സംരക്ഷിക്കാനുള്ള നിലപാടുകൾ എടുത്ത് അസ്തിത്വം തന്നെ നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയുള്ള നിർണായകമായ പക്വമായ രാഷ്ട്രീയ നിലപാടുകളിലേക്ക് എത്തിക്കുന്നത് എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. അങ്ങനെയെങ്കിൽ ശിവസേന വീണ്ടും BJP യെ സർക്കാരുണ്ടാക്കാൻ സഹായിക്കുകയും NDA യുടെ ഭാഗമായി തുടരുകയും BJP യുടെ മുഖ്യമന്ത്രിയായി ദേവേന്ദ്ര ഫട്നാവിസ് വീണ്ടും മഹാരാഷ്ട്രയിൽ ചുമതലയേൽക്കുകയും അതോടൊപ്പം തന്നെ ശിവസേന ഉപമുഖ്യമന്ത്രി പദവി തുടങ്ങിയ കാര്യങ്ങളിൽ അവരുടെ നിലപാട് മയപ്പെടുത്തുകയും ചെയ്യും എന്ന് തന്നെയാണ് പ്രാഥമികമായ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. എന്നാൽ പിന്നീടുള്ള 2.5 കൊല്ലത്തെക്കുറിച്ച് BJP നയം വ്യക്തമാക്കണം എന്ന് പോലും ശിവസേന എടുത്തു പറയുന്നില്ല. കാരണം ശിവസേനയ്ക്കിപ്പോൾ രാഷ്ട്രീയപരമായ ഒരു ചെറുത്തുനിൽപ്പിന്റെ ആവശ്യകത കൂടിയുണ്ട്. ഒറ്റയ്ക്കായ ഒരു വലിയ തകർച്ചയിലേക്ക് പോകുന്ന ഒരവസ്ഥയിലേക്ക് ശിവസേന എത്തി നിൽക്കുമ്പോൾ BJP യുടെ സഹായമില്ലാതെ ഇനിയും ഉയരാൻ കഴിയില്ല എന്ന തിരിച്ചറിവിലേക്കാണോ കാര്യങ്ങൾ എത്തുന്നത് എന്ന് തന്നെയാണ് മഹാരാഷ്ട്ര ജനത ഇപ്പോൾ ചോദിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.